ദൈവമുണ്ടെന്ന് ഇപ്പോ മനസ്സിലായി. യേശുരാ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എല്ലാ പ്ലാനും തെറ്റി. ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ അവൾ അമരാവതിയുടെ അധികാരിയായി. അകത്തേക്ക് കയറാൻ വരട്ടെ. ശ്രീദേവി, ശ്രീദേവി, ആരതി കൊണ്ടുവാ. ദൃഷ്ടിദോഷം കിട്ടാതെ പോട്ടെ. ചേച്ചിക്ക് ഇപ്പ എന്നൊരു പുതുമ. ഇവളിപ്പ പഴയ ജ്യോതിമോളല്ല, അമരാവതിയിലും മരുമകളാ. കോടീശ്വരനായ ഡി കെയുടെ ഭാര്യയാവാൻ പോകുന്നവൾ. നീ ഇങ്ങനെ അവളെ സ്നേഹിച്ച് കൊല്ലല്ലേ. ഒന്ന് പോ മനുഷ്യ, ഞാൻ ഇവളെ പെറ്റില്ലെന്നേ ഉള്ളൂ. സ്നേഹം കൊടുത്ത് വളർത്തിയത് ഞാനാ. ഒരു പോറ്റമ്മയുടെ ദുഃഖം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാ. ഭാഗ്യദേവതയാ നീ, നിന്റെ കയ്യിലാ ഇനി ഞങ്ങളുടെ ഒക്കെ ജീവിതം. ചടങ്ങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. നോക്കട്ടെ മോതിരം, നല്ല ഭംഗിയുണ്ട്. ഈ മോതിരത്തിന് ഭംഗി മാത്രമല്ലുള്ളത്, അധികാരവും ഉണ്ട്. ഇവളെ ചേർത്ത് പിടിച്ച അമരാവതിയിൽ അമ്മ എന്താ പറഞ്ഞെന്ന് അറിയോ നിനക്ക്? എന്താ? ഇവളാണ് ഇനി അമരാവതിയിലെ അധികാരി എന്ന്. അയ്യോ അമ്മ മതി, ബോർ ആവുന്നുണ്ട്. ചേച്ചി വന്നെ. ശ്രീദേവി, ഇനി മുതൽ അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കരുത്. ഞാൻ ഏറ്റു ചേച്ചി. അവൾക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. അതൊക്കെ നോക്കാം. ഇന്നു മുതൽ എന്റെ മോള് മഹാറാണിയാ, മഹാറാണി. കൂടുതലൊന്നുമില്ല, എവിടെയോ ഒന്ന് രണ്ട് പിരി ഇളകിയിട്ടുണ്ട്. സാരമില്ല, ശരിയാക്കാം. യു ആർ ഗ്രേറ്റ്. നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടന്നു. ഒരു തെറ്റും ചെയ്യാത്ത ആ പാപം ജ്യോതിയെ എല്ലാരോടും തെറ്റുകാരിയാക്കാൻ ശ്രമിച്ചു. ഈ മോതിരം അവൾക്ക് ഇടാൻ പാടില്ലെന്ന് നിന്റെ തീരുമാനമായിരുന്നു അല്ലെ മോളെ? ഇത് കണ്ടാൽ അവരുടെ മനസ്സ് മാറും. അതുകൊണ്ട് അമ്മ ഇത് സൂക്ഷിച്ചു വെച്ചോളാം. ഇത് ജ്യോതിയെ അണിയിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്ത് വിഷമമായിരുന്നേനെ. നിന്റെ സ്ഥാനം ഒരുപാട് ഉയരത്തില്ല. മറ്റൊരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് വരുക, അവളോട് നീതി കാണിക്കണം. ജ്യോതി എല്ലാ അർത്ഥത്തിലും അവന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം.
നിന്റെ ആഗ്രഹവും അതാണെന്ന് ഈ അമ്മയ്ക്കറിയാം. എന്താ സുപ്രിയോട് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ അവളോടല്ല, അവൾ എന്നോടാ പറഞ്ഞോണ്ടിരുന്നത്. എന്താ പറഞ്ഞത്? ജ്യോതി ഒരു പാവം കുട്ടിയാണെന്ന് സുപ്രിയക്ക് മനസ്സിലായി. അല്ല, നിന്റെ മരുമക്കൾ ജ്യോതി അത്രയേറെ അപമാനിച്ചിട്ടും നീ എന്താ തടയാതിരുന്നത്? ബന്ധങ്ങൾ ഒരു ചങ്ങല പോലെയാണമ്മേ, പൊട്ടിപ്പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരിക്കൽ പൊട്ടിയാൽ പിന്നെ ചേർത്ത് വെക്കാൻ പ്രയാസോ? എങ്ങനെയെങ്കിലും ചേർത്ത് വെച്ചാലും പഴയ ബലവും സൗന്ദര്യവും ഒന്നും ഉണ്ടാവില്ല. അവരുടെ ഭർത്താക്കന്മാരുടെ സ്വന്തം അച്ഛനല്ലോ ഞാൻ. സ്വന്തം അച്ഛനല്ല, അത് ശരിയാ. പക്ഷേ അതിനേക്കാൾ മോളല്ലേടാ നീയ. ഒരിക്കലുമല്ല, ഞാൻ എന്റെ കടമകൾ ചെയ്തു, അത്രേ ഉള്ളൂ. ആരും ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടായിരുന്നു. സുപ്രിയ ആഗ്രഹിച്ചത് നടന്നു, എനിക്കത് മതി. അല്ല, വിവാഹം കഴിഞ്ഞ ജ്യോതിയോട് അവരങ്ങനെ പെരുമാറിയാൽ അപ്പോഴും നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുവോ? ജ്യോതിയെ ചിലപ്പോൾ അവർ കുറ്റം പറയും, പക്ഷേ ഡി കെയുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറയാൻ അവർ ഭയക്കും. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. എല്ലാം തലകീഴായി മറിഞ്ഞു. ഇനി അവള് നമ്മുടെ അമ്മായി അമ്മയാ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മായച്ചി. നമ്മുടെ മുന്നിൽ വെച്ചല്ലേ അമ്മ പറഞ്ഞത് അവളാ ഇവിടുത്തെ അധികാരി. മായച്ച എന്തോ ഒന്നും പറയാത്തേ. മോതിരം മാറ്റം മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ, കല്യാണം ഇനി വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ആ മോതിരത്തിന്റെ കാര്യം ഇത്ര സിമ്പിളായി ചീറ്റി പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതാണ് നമ്മുടെ പ്ലാൻ ഒക്കെ തകർത്ത് കളഞ്ഞത്. ചിലതൊക്കെ ഇങ്ങനെയാ, നമ്മൾ എത്ര തടയാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. അവള് വരട്ടെ, അപ്പൊ കാണാം. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വിധിക്കപ്പെട്ട കാര്യങ്ങൾ വിധി പോലെ നടക്കൂ. ജ്യോതി അമ്മായിമ്മയായിട്ട് വരുന്നത് നിങ്ങൾ മൂന്ന് പേർക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും എൻ്റെ ലിറ്റിൽ കണ്ണൻ അതൊക്കെ തകർത്ത് കളയും. ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്തെന്ന് അമ്മയെ പറയുന്നത്? ഇതല്ലേ ജ്യോതിയുടെ വീട്ടിൽ നിന്ന് കളഞ്ഞുപോയ ആ മോതിരം. അമ്മയ്ക്ക് ഈ മോതിരം എവിടെ നിന്ന് കിട്ടി? എനിക്ക് കിട്ടിയതേ ഇവിടെ ഈ വീട്ടിൽ നിന്നാ. ജ്യോതിയെ ഡി കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മോതിരം വീണ്ടും ഇവിടെ എങ്ങനെ വന്നു? എന്താ മറുപടി ഇല്ലാത്തത്? ആ വീട്ടിൽ പോയി ഇത് മോഷ്ടിച്ചത് നിങ്ങളാണ്. ഞാൻ ഈ കാര്യം ഡി കെയോട് പറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയോ? ചിത്രേ, എന്താ? സത്യം മാത്രമേ പറയാവൂ. ഈ മോതിരം തിരികെ എങ്ങനെ ഈ വീട്ടിലെത്തി? ക്ഷമിക്കണം, അറിയാതെ അങ്ങനെ പറ്റിപ്പോയി.
അമ്മ പറഞ്ഞത് ശരിയാ. അവളെ ഈ വീട്ടിലെ മരുമകളായിട്ട് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മയ്ക്ക് വേണമെങ്കിൽ ഇക്കാര്യം ഡിക്കയോട് പറയാം. എന്നിട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാം. എന്നാലും അവളോട് കോംപ്രമൈസ് ചെയ്യാൻ ഇനി ഞങ്ങളില്ല. നിങ്ങളത് ജ്യോതിയെ ദ്രോഹിക്കാൻ ചെയ്തതാണെങ്കിലും അത് ദൈവത്തിന്റെ നിയോഗമാണ്. ഈ മോതിരം ഒരിക്കലും ഡിക്കയും ജ്യോതിയുമായിട്ടുള്ള എൻഗേജ്മെന്റിന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവനോടൊപ്പം ജീവിച്ചു പോറ്റി തീരാതെ മരിച്ച സുപ്രയുടെ ആത്മാവ് ഇതിലുണ്ട്. അവളുടെ വേദനയും കണ്ണീരും ഉരുകി ചേർന്ന ഈ മോതിരം ജ്യോതി ഡിക്കയെ അണിയിക്കാൻ പാടില്ല എന്നുള്ളത് ഈശ്വരന്റെ തീരുമാനമാണ്. നിങ്ങൾക്ക് അവളോടുള്ള വിരോധം അതൊരു നിമിത്തമായി. അതുകൊണ്ടാ നിങ്ങളത് അവിടെ പോയി മോഷ്ടിച്ചിട്ടും ഇത് എന്റെ കയ്യിൽ തന്നെ തിരികെ വന്നത്. ഇനി മേലാൽ ഇതുപോലെ ആവർത്തിച്ചാൽ നേരത്തെ നീ പറഞ്ഞില്ലേ ഇറക്കി വിട്ടോളൂ എന്ന്. അത് ചെയ്യുന്നതേ എന്റെ മകനായിരിക്കില്ല, ദേ ഞാനായിരിക്കും. മൈൻഡ് ഇറ്റ്. തൽക്കാലം പത്യമടക്കുന്നത് നല്ലത്. തിരിച്ചടിക്കാനുള്ള സമയം വരും, അതുവരെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ കാത്തിരുന്ന് മൂത്ത് നരയ്ക്കാനൊന്നും എന്നെ കിട്ടില്ല. ഈ കല്യാണം നടക്കാതിരിക്കാനുള്ള എന്ത് വഴിയും ഞാൻ നോക്കും. നമ്മളിനി എന്ത് ചെയ്യും മായച്ചി? ശത്രുവിന്റെ വാൾമുനയിൽ നമ്മൾ തീരുമെന്ന് ഉറപ്പായാൽ ചെയ്യേണ്ട ഒന്നേയുള്ളൂ. നമുക്കെതിരെ വാളുയർത്തും മുമ്പേ ശത്രുവിന്റെ തല കൊയ്യുക. അതിന് എന്ത് ചതിയും പ്രയോഗിക്കാം. എനിക്ക് അവളെ ഒന്ന് കാണണം. അതൊരു വീടാണോ കൊട്ടാരമാണോ? എനിക്കറിയാം വയ്യ എന്റെ ശ്രീദേവി. അവിടെ കണ്ട് ഞാനങ്ങ് അന്തം വിട്ടുപോയി. എന്തൊരു അലങ്കാരങ്ങളായിരുന്നു. ഒരു മോതിരം മാറ്റമൊക്കെ ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് എന്താവും അല്ലേ ചേച്ചി? അതേടി, ആ കൊട്ടാരത്തിൽ എന്റെ ജ്യോതിമോള് മഹാറാണിയായിട്ട് ജീവിക്കും. എന്റെ ജ്യോതിമോളോ? പിന്നല്ലാതെ, നിനക്കെന്താ ഒരു സംശയം? അല്ല, ഈ ജ്യോതിമോളോട് ചേച്ചിക്ക് എന്നു മുതലാ സ്നേഹം തോന്നി തുടങ്ങിയത്? അവളീ വീട്ടിന്റെ ശാപമാണെന്നല്ലേ ചേച്ചി ഇന്നലെ വരെ പറഞ്ഞോണ്ടിരുന്നത്? അതൊക്കെ സങ്കടം വരുമ്പോ ആരായാലും പറയും എന്ന് കരുതി തീരെ സ്നേഹം ഇല്ലഞ്ഞിട്ടാണോ? എടി, അവളെ വളർത്തി വലുതാക്കിയത് ആരാ? ഈ ഞാനാണേ. ആ അത് ശരിയാ. അപ്പൊ അതിനിടയ്ക്ക് എന്തെങ്കിലും തെറ്റു കാണുമ്പോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോവും. അങ്ങനെ വളർത്തിയന്റെ ഗുണമാടി അവക്ക് ഇപ്പൊ കിട്ടിയ ഈ ഭാഗ്യം ഗുരുത്വം. ആ ഭാഗ്യം എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. എന്നെ കൊണ്ടുപോകാതെ നിങ്ങളൊക്കെ ഇങ്ങ് പോയില്ലേ? ആ ഞാനിവിടുത്തെ ജോലിക്കാരിയായി പോയില്ലേ? എന്താടി നീ അങ്ങനെ പറഞ്ഞേ? എന്നെ ആരെങ്കിലും ഇവിടെ ജോലിക്കാരിയായിട്ട് കണ്ടിട്ടുണ്ടോ? സുധാകരേട്ടന്റെ ചിറ്റയുടെ മോള്, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളേ. ഈ പറച്ചിലേ ഉള്ളൂ. ആ പിന്നെ കൊണ്ടുപോകാത്തത് അതിന് കാരണം കൊറോണയാ. അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുവാണെങ്കിൽ തീർന്നില്ലേ? ഒന്നാമതേ നിനക്ക് വലുവിന്റെ സൂക്കേടുള്ളതാ. കൊറോണ പോലും
കൊറോണയുടെ പേര് ആശാലതെന്നായിരിക്കും. നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. ഈ കൊറോണ ഭയങ്കര സംഭവം എന്ന് പറയുമായിരുന്നു. ആ, അത് സത്യമാടി. മനസമാധാനമായിട്ട് മനുഷ്യൻ എവിടെയെങ്കിലും പോവാൻ പറ്റൂ. വലിയ വീട്ടിന് സംബന്ധം കൂടി കഴിഞ്ഞാ ചേച്ചിക്കിന് പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ലല്ലോ. വല്ലപ്പോഴും എന്നെയും കൂടി ഒന്ന് സഹായിച്ചേക്കണേ ചേച്ചി. അത് പിന്നെ പറയാനുണ്ടോ? എന്റെ മോള് അമരാവതിയിലെ മഹാറാണിയായി കഴിഞ്ഞാ പിന്നെ ഞാൻ ആരാ? ആരാ? എടി, മഹാറാണിയുടെ അമ്മ. ആഹാ. അപ്പോ അമ്മ പറയും പോലൊക്കെ മകള് ചെയ്യും. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ അവിടുന്ന് അടിച്ചു മാറ്റും. കൂടെ നിന്ന നിനക്കും വെള്ളം കിട്ടും. അവിടുന്ന് പരമാവധി ഞാൻ ഊറ്റിയെടുക്കും. മമ്മി, മമ്മി, ഞാൻ കഴുകാനിട്ട തുണികൾ എവിടെ? ഞാൻ അവിടെ ഇട്ടിരുന്നതാ. മോളെ, അത് ഞാൻ എടുത്ത് ദേ കഴുകിയിട്ടേക്കുന്നു. അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ. ഇങ്ങെടുക്ക, ഞാൻ ബാക്കി ചെയ്തോളാം. ഇനി മോള് തുണിയൊന്നും കഴുകണ്ട, എല്ലാം മമ്മി കഴുകിത്തരാം. അല്ല, ഞാൻ അമ്മേ, അമ്മയുടെ സോപ്പിച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അതെന്താടി, എന്റെ മോളുടെ തുണി ഞാൻ കഴുകി കൊടുത്താൽ എന്താ? അയ്യോ, ഒരു കുഴപ്പമില്ല. ചെലപ്പോ അമ്മ ചേച്ചി തന്നെ നാലക്ക് വെളുപ്പിച്ചാളേ. പെണ്ണെ, ഒരു ഒറ്റ വീക്ക് വെച്ചോണ്ടല്ലോ. അയ്യോ മോളെ, നല്ല വെയില്. അയ്യോ, കറുത്തു പോവും. എന്തൊരു മാറ്റം മോളെ ലതീച്ചിക്ക്. മോളോട് എന്തൊരു സ്നേഹം. അതാണ് പണത്തിന്റെ പവർ. ജ്യോതി മോളെ ഒരു കറവ് പശുവാക്കി മാറ്റാനാണ് ലതീച്ചിയുടെ പരിപാടി. നടന്നു തന്നെ. അമ്മയുടെ ഒരു പൂട്ടുപണിയും അവിടെ നടക്കില്ല. അവിടെ മൂന്ന് പൂതനകള് വേറെ ഉണ്ട്. ആ മരുമക്കള് മൂന്നും നല്ല വിളഞ്ഞ വിത്തുകളാ. ആരാ ഈ വന്നിരിക്കുന്നത്? കയ്യിലെന്താ? ജ്യോതിക്കുള്ളൊരു സമ്മാനമാണ്. കേറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. പുതിയ വല്ല അടവും കൊണ്ടായിരിക്കും വരവ്. ഞങ്ങളിനി എന്ത് അടവെടുത്തിട്ടെന്തിനാ? റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞില്ലേ? എന്നിട്ടാണോ ഇന്നലെ എന്നെ അവിടെ വെച്ച് അപമാനിച്ചത്? അതിനൊക്കെ ക്ഷമ ചോദിക്കാൻ വേണ്ടി കൂടിയാ ഞാനിപ്പോ വന്നത്. ഇതുപോലെ നേരത്തെ ഒരു ദിവസം വന്ന് എന്നോട് ക്ഷമ പറഞ്ഞതാ? ഓർമ്മയുണ്ടത്? അങ്ങനെയൊന്നും മറക്കുന്ന ശീലം എനിക്കില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വന്നത് ആത്മാർത്ഥമായിട്ട് ക്ഷമ പറയാൻ തന്നെയാ. അത് മാത്രമല്ല, എനിക്ക് ജ്യോതിയോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കേൾക്കണം. പറഞ്ഞോളൂ. ഇവിടെ വെച്ചല്ല, നമുക്ക് നിന്റെ മുറിയിലിരുന്ന് സംസാരിക്കാം. വരൂ. നിന്നെ ഡി കെയുമായുള്ള ബന്ധത്തിലേക്ക് വലിച്ചിഴച്ചതിന്റെ തുടക്കം ഞങ്ങൾ നടത്തിയ ആ ഇന്റർവ്യൂ ആയിരുന്നല്ലോ. അതുകൊണ്ട് നാളെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് ദുരന്തത്തിന്റെ ഉത്തരവാദികൾ ഞങ്ങളും കൂടിയാണ്. ഡി കെ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനി ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നീ അമരാവതിയിലേക്ക് പടികടന്നു വരാൻ. കൂടുതൽ വളച്ചു കിട്ടാതെ പറയാനുള്ള കാര്യത്തിലേക്കൊന്ന് വരാവോ? പറയാം. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, ഡി കെ എന്തു പറഞ്ഞാ നിന്നെ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്? അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. ഡി കെ പോലൊരാൾ നിന്റെ വലയിൽ വീഴണമെങ്കിൽ നീ മിടുമിടുക്കിയാണ്. പക്ഷേ അർഹതയില്ലാതെ അമരാവതിയിലേക്ക് കയറി വരുന്ന നിന്റെ ജീവിതം നിനക്കൊരു മുൾക്കിരീടമായിരിക്കും. എന്റെ അർഹത തീരുമാനിക്കേണ്ടത് നിങ്ങൾ മരുമക്കളല്ല, നിങ്ങളുടെ അമ്മായി അച്ഛന, അതായത് എന്റെ ഭർത്താവാകാൻ പോകുന്ന ഡി കെ. പിന്നെ ഡി കെയുടെ ഭാര്യ പദവി ഒരു മുൾക്കിരീടവും ആ വീട് ഒരു തടവറയായിരിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. മരുമകൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്.
വെറും ഒരു പേരിനെ മാത്രമായിരിക്കും നീ ഡികെയുടെ ഭാര്യ. അതിനപ്പുറം നിനക്ക് ഒരു സ്ഥാനവും ഡികെയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ജീവിതകാലം മുഴുവൻ അയാളുടെ അടിമയായി ജീവിക്കേണ്ടി വരും നിനക്ക്. ഒരു ദിവസം പോലും സ്വന്തം ഭർത്താവിനൊപ്പം അന്തിയുറങ്ങാൻ കഴിയാതെ ഒരു പഴന്തുണി കഷണമായി ആ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നീ ഉപേക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു ജീവിതം നിനക്ക് വേണോ? ആലോചിക്കേ. ഡികെക്ക് ഞാനൊരു വാക്കു കൊടുത്തുപോയി. ഇനി അത് മാറ്റി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുമൂലം ഇനി ഉണ്ടാവുന്ന എന്ത് ദുരന്തവും ഞാൻ എന്റെ തലയിൽ ഏറ്റേ പറ്റൂ. അതെന്റെ വിധിയാണ്. ശരി, സമ്മതിച്ചു. എല്ലാം തീരുമാനിച്ചുറച്ച സ്ഥിതിക്ക് ഞാൻ ഇനി നിന്നോടൊന്നും പറയുന്നില്ല. എങ്കിലും സത്യം നീ അറിയണമെന്ന് തോന്നി. നീ ഒരു പെണ്ണല്ലേ, അതുകൊണ്ടാ ഇപ്പൊ ഞാനിത് നിന്നോട് പറയുന്നത്. ഞങ്ങൾ മരുമക്കൾ മൂന്നുപേരും നിന്നെ അമ്മായിയമ്മയായി സ്വീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള ഞങ്ങളുടെ സമ്മാനമാണ് ഞാനിപ്പോ കൊണ്ടുവന്നത്.